ട്രൂലൈസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഈ മാസം 29 ആഭ്യന്തരമന്ത്രിയും മുൻ ബി ജെ പി അധ്യക്ഷനുമായ അമിത്ഷാ കേരളത്തിൽ എത്തുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. മതവർഗീയ ഭീകരവാദത്തിന് എതിരായ പോരാട്ടത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തും എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. കൂടാതെ ഈ മാസം 29 അമിത്ഷാ കേരളത്തിൽ എത്തുമെന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാകും ആസൂത്രണങ്ങൾ നടത്തുക എന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. SDPI RSS സംഘർഷങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് അമിത്ഷാ കേരളം സന്ദർശിക്കുന്നത് എന്ന കാര്യം നാം ഓർക്കണം. ശരിക്കും അമിത്ഷായുടെ വരവിന് പിന്നിലുള്ള ഉദ്ദേശം അതുമാത്രമല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യവും ഷായുടെ ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട് എന്നാണ് സൂചന. ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ വിചാരിച്ചിട്ട് കേരളത്തിലെ ബി ജെ പി മുന്നേറ്റത്തിന് യാതൊരു അനുകൂല സാഹചര്യവും ഇതുവരെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് CPM മുന്നിൽ അടിയറ വയ്ക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തെ ഒന്ന് ഉടച്ചു വാർക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് അമിത്ഷാ കേരളം സന്ദർശിക്കുന്നത് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയതിനു പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വൻ തകർച്ചയാണ് ബി ജെ പിക്ക് നേരിട്ടത്. സുരേന്ദ്രന്റെ നേതൃസ്ഥാനം ഒരു വലിയ വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ മാറ്റം വരണമെങ്കിൽ കെ സുരേന്ദ്രൻ നേതൃസ്ഥാനം ഒഴിഞ്ഞേ മതിയാകൂ എന്നാണ് എതിർ ഗ്രൂപ്പുകാർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രൻ നേതൃസ്ഥാനം ഒഴിയുവാൻ സന്നദ്ധത അറിയിച്ചിരുന്നുവെങ്കിലും ദേശീയ നേതൃത്വം നിലപാട് കൈക്കൊണ്ടിരുന്നില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിൽ നിന്നും അറിയപ്പെടുന്ന ഒരു ദേശീയ നേതാവ് പോലും കേരളത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും കനത്ത തോൽവിക്ക് പിന്നാലെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഏകദേശം കൈയൊഴിഞ്ഞ മട്ടാണ്. ഭരണകക്ഷിയായ CPMനെതിരെ പല അവസരങ്ങളിൽ വീണ് കിട്ടിയിട്ടും അതിനെ ഒന്നും ആയുധമാക്കാൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വലിയ ഗൗരവത്തോടെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് ബി ജെ പി പ്രവർത്തകർ സംസ്ഥാനത്ത് തുടർച്ചയായി കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയത്. ഇതിനെ തുടർന്ന് ദേശീയ ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാ കേരളത്തിലെത്താൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഈ യാത്രയ്ക്ക് പിന്നിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ മനസ്സറിയുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഭൂരിഭാഗം പേരും കെ സുരേന്ദ്രനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏവരും അംഗീകരിക്കുന്ന സുരേഷ് ഗോപിയെ പോലുള്ള വ്യക്തിത്വങ്ങളെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തി ബി ജെ പി പുനഃസംഘടിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്നാണ് സൂചനകൾ. ഇതിനായി സംസ്ഥാനത്ത് ബി ജെ പിയോട് അടുത്തു നിൽക്കുന്ന വ്യക്തികളുടെ അഭിപ്രായം അറിയുക എന്നുള്ളതാണ് ഈ കേരള യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്നും കരുതപ്പെടുന്നു. അമിത്ഷാ സംസ്ഥാനത്തെത്തിയ ശേഷം കേരളത്തിൽ മുന്നോട്ടു പോകേണ്ട പ്രചരണത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും പദ്ധതികൾ തയ്യാറാക്കും എന്നാണ് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മതഭീകരവാദം സംബന്ധിച്ച് അമിത്ഷാക്ക് കാര്യങ്ങൾ വിവരിച്ചു നൽകും എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തിരുന്നു. എന്തായാലും മാറ്റങ്ങൾ അനിവാര്യമാണ്. കാണാം എന്താ ഇനി സംഭവിക്കുന്നതെന്ന്. മറ്റൊരു നേർക്കാഴ്ചയിൽ കാണും വരെ നന്ദി, നമസ്കാരം. മറക്കാതെ ഞങ്ങളുടെ ട്രൂലൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.